फ्रेंड्स वेलकम बैक टू माय चैनल शाज लर्निंग ई वीडियो नाम इन क्लास फोर इंग्लिश मीडियम एंड मलयालम मीडियम मैथमेटिक्स डिस्कस प्रवर्तन उत्तरम आंसर द फॉलोइंग ऐटवुम चेरिया नालक संख्य ऐदान द स्मॉलेस्ट फोर डिजिट नंबर ऐटवुम नालक संख्य ऐसा चोदी अब नमुक नोक नालक संख्य ऐटों संख्य ऐसा कहने पत्न ऐटों संख्य अब ऐटों नालक संख्य नालक ऐटों नालक संख्य वाली नालक संख्य फुलाख्य फुल नयन स्मॉलेस्ट फोर डिजिट नंबर इज थाउसेंड एंड बिगेस्ट लार्जेस्ट फोर डिजिट नंबर इज 9999 9999 plus 1 എത്രയാണ് വരുന്നത് അടുത്തത് 10000 ആണ് വരുന്നത് 10000 10 ആയിരം 10 ആയിരം അതായത് 10 ആയിരങ്ങളാണ് മൂന്ന് പൂജ്യം ഇട്ട് കൊടുത്താൽ 1000 ആയി അപ്പോൾ 10 ന്റെ കൂടെ മൂന്ന് പൂജ്യം ഇട്ട് കൊടുത്താലോ 10000 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
five digit numbers. എത്ര ആയിരങ്ങളാണ് ഉള്ളത് പതിനാറ് ആയിരങ്ങളാണ് ഉള്ളത് എങ്ങനെയാ വായിക്കുന്നത് എത്ര ഹൗ മെനി തൗസൻഡ്സ് സിക്സ്റ്റീൻ തൗസൻഡ്സ് രണ്ട് നൂറുകളുടെ സ്ഥാനത്തെ ഒന്നാമത്തത് നമ്മൾ നോക്കുന്നത് എത്ര ആയിരങ്ങളാണുള്ളത് രണ്ടാമത് നമ്മൾ നോക്കുന്നത് നൂറുകളുടെ സ്ഥാനത്തെ അക്കം ത്രീ നമ്മൾ എങ്ങനെ വായിക്കും ഇത് പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് സിക്സ്റ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് സിക്സ്റ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് അടുത്തത് ഇതിൽ ഓരോ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക നമുക്ക് പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ടെൻ തൗസൻഡ് സോറി സിക്സ്റ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് എന്നാണ് നമ്മളത് റീഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇതൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ടെൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് ഇതെന്താ വരുന്നത് തേർട്ടി ആ നമ്മള് അക്ഷരത്തിൽ അല്ല എങ്ങനെയാ എഴുതേണ്ടത് ലെറ്റേഴ്സ് ആയിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം എത്രയാ മുപ്പതിനായിരം മുപ്പതിനായിരം ഫോർട്ടി തൗസൻഡ് അതായത് ഫോർ സീറോ ഫോർട്ടി പിന്നെ തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒരു ത്രീ സീറോ ഫോർട്ടി തൗസൻഡ് നാൽപ്പതിനായിരം നാൽപ്പത് പിന്നെ ആയിരം നാൽപ്പതിനായിരം ഇത് അൻപതിനായിരം 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 അറുപതിനായിരം 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 ഇത് വരുന്നത് എഴുപതിനായിരം എഴുപത് മൂന്ന് പൂജ്യം ഇത് വരുന്നത് എൺപതിനായിരം എന്താ വരുന്നത് എൺപതിനായിരം ഇത് വരുന്നത് എത്രയാണ് തൊണ്ണൂറായിരം എന്താണ് തൊണ്ണൂറായിരം
തൊണ്ണൂറായിരം. ഓക്കെ, അപ്പോൾ ഇത് 70,000, ഇത് 80,000, ഇത് 90,000, 50,000, 60,000, ഇത് നിങ്ങൾ എഴുതാം. ഓക്കെ, അടുത്തത് കരുനീക്കിക്കളി. കരുനീക്കിക്കളി എന്താണ്? എ ഗെയിം ഫോർ ടു പ്ലെയേഴ്സ്, രണ്ടാൾക്കുള്ള കളിയാണ്, രണ്ടാൾക്കുള്ള കളിയാണ്. ദ ഫസ്റ്റ് പ്ലെയർ പുട്സ് എ കൗണ്ടർ ഓൺ ആൻ എംപ്റ്റി സ്ക്വയർ ആൻഡ് മൂവ്സ് ടു ദി നെക്സ്റ്റ് സ്ക്വയർ. അത് ഒരു പുട്സ് എ കൗണ്ടർ എന്നാണ് പറയുന്നത്. അതായത് രണ്ട് പേർ തമ്മിലുള്ള ഒരു കളിയാണ്. ഒരു ഒന്നാമത്തെ ആൾ ഒരു കളത്തിൽ ഒരു കരു വെക്കാം. കളത്തിൽ നിന്ന് തൊട്ടടുത്ത ഏത് കളത്തിലേക്കും കരു നീക്കാം. നമ്മൾ ഈ ചെസ് കളിക്കാറില്ലേ, അതുപോലെ. പക്ഷെ കോണോട് കോൺ നീക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോണോട് കോൺ നീക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നുണ്ട്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ക്വയർ, ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഓർ ഡൗൺ, അതായത് മുകളിലോട്ടും താഴോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുമാണ് നമ്മൾക്ക് നീക്കാൻ പറ്റുക. നോ ഡയഗണലി, ക്രോസ് ആയിട്ട്, കോണോട് കോണായിട്ട്, അതായത് ഇവിടുന്ന് ഇവിടേക്ക് നീക്കരുത്. ദെൻ ഷുഡ് നോട്ട് മൂവ് ടു ആൻ എംപ്റ്റി സ്ക്വയർ ഓർ എ സ്ക്വയർ ഓൾറെഡി വിസിറ്റഡ്. ദ സ്കോർ ഈസ് ദ സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി സ്ക്വയേഴ്സ് വിസിറ്റഡ്. ദ വൺ വിത്ത് ഹയസ്റ്റ് സ്കോർ വിൻസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിറം കൊടുത്ത കളത്തിലേക്കും ഒരിക്കൽ നീക്കിയ കളത്തിലേക്കും നീക്കാൻ പാടില്ല. കരു നീക്കിയ കളങ്ങളിലെ സംഖ്യകൾ കൂട്ടിയതാണ് നിങ്ങളുടെ പോയിന്റ്. കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾ വിജയി. ഇപ്പോ മാഷിന് കിട്ടിയ ഒരു പോയിന്റ് ആണ് 1000, 1000, 4001, 2675, 6000. 1000, 4001, 2675, 6000. നോക്കൂ, ഇവിടെ എത്തുമ്പോൾ 2675 പോയിന്റ്, പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ 4001 പോയിന്റ് കിട്ടും. പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ നീക്കി ഇവിടെ എത്തുമ്പോൾ 1000 കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് എങ്ങോട്ടാ പോയത്? 1000 വന്നു, 4001 വന്നു, 2675 വന്നു, പിന്നെ 6000-ത്തിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 156 ആണ് വരുന്നത് അല്ലേ. 7, 6, 5, 7, 13, 13676 ആണ് വരുന്നത് അല്ലേ. 13676 ആണ് മാഷിന് കിട്ടിയത് വരുന്നത്. ഇനി നമുക്ക് മിക്കി മോസ് കളിക്കുന്നുണ്ട്, കക്ഷിക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. 587. ഫുൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ 7, 7, 14 ആണ് നമുക്കറിയാം. പിന്നെ 8 ഒന്നും കൂടി 15, പിന്നെ 5, 20. അപ്പോ 2 ബാക്കി, 2, 7, 9, 9, 8, 10, 8 ആണെങ്കിൽ 18 അല്ലേ. അപ്പൊ 9, 8 ആണെങ്കിൽ 17, പിന്നെ 4, 21, പിന്നെ 6, 27. വീണ്ടും 2 ബാക്കി, 6, 2, 8, 8, 6, 14, 17. ഇപ്പൊ നമ്മളിവിടെ 1 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. ഫുള്ള് കൂട്ടുമ്പോൾ നമുക്ക് 31 എന്നാണ് വരുന്നത്. അപ്പൊ 3, 5, 8, 9, 10, 11, 12, 13, 14, 14, 14,170. അപ്പൊ ഏതാണ്? മാഷാണോ ജയിച്ചിട്ടുള്ളത്? ഇയാളാണോ? അപ്പൊ മിക്കി മോസ് ആണ് ജയിച്ചിട്ടുള്ളത്. അതായത് 14,000
170 കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ ഇതിൽ എഴുതാൻ പറയുന്നുണ്ട് വേർഡ്സിൽ 40,000 അല്ല വരിക, 14,170 14,170. ആർക്കാ കൂടുതൽ കിട്ടിയിട്ടുള്ളത്? മിക്കി മോസിനാണ് അല്ലെ. അത് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ പറയുന്നുണ്ട്. ക്ലോത്ത് എക്സിബിഷൻ, ഇവിടെ സൽവാർ ഖമ്മീസ്, ചുരിദാർ, സാരി ഇതിന്റെ ഒക്കെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി സുലേഖ ഹാഡ് 3,500 rupees, അഞ്ജു 3,200 rupees, ആൻഡ് ലിസി 3,350 rupees, ഈച്ച് സ്പെൻഡ് ദ എൻറ്റയർ എമൗണ്ട് ടു ബൈ ടു ഡ്രസ്സസ്. വാട്ട് കുഡ് ദീസ് ബി? സുലേഖയുടെ കയ്യിൽ 3,500 rupees, അഞ്ജുവിന്റെ കയ്യിൽ 3,200 rupees, ലിസിയുടെ കയ്യിൽ 3,350 rupees ഉണ്ട്. കൈവശമുള്ള മുഴുവൻ രൂപയും നൽകി അവർ ഓരോരുത്തരും രണ്ട് വീതം തുണിത്തരങ്ങൾ വാങ്ങി. ഏതൊക്കെയായിരിക്കും അവ? അപ്പൊ നമുക്ക് ആദ്യം സുലേഖന്റേത് നോക്കാം. 3,500 അവള് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഇതാണ് വരുന്നത്, രണ്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും എഴുതി കൊടുക്കേണ്ടത്. What is the minimum amount needed to buy one dress of each kind? ഇതിലും എല്ലാത്തിലുള്ളും ഓരോ ഡ്രസ് വീതം വാങ്ങണമെങ്കിൽ മിനിമം എത്ര രൂപ വേണം? അപ്പൊ ഇതില് ഏറ്റവും സൽവാർ കമ്മീസ് വാങ്ങണമെങ്കിൽ മിനിമം എത്ര വേണം? 1,280 വേണം. ചുരിദാർ വാങ്ങണമെങ്കിൽ 1,525 വേണം. സാരി വാങ്ങണമെങ്കിൽ 1,775 വേണം. അപ്പോ ഓരോ ഡ്രസ്സും ഓരോന്ന് വാങ്ങണമെങ്കിൽ 4,000, അത് മൂന്നും കൂടി കൂട്ടി നോക്കും. മിനിമം വേണ്ടത് 4,580 രൂപയാണ്. ഇതെല്ലാം കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോന്നും ഓരോ ഏറ്റവും കുറഞ്ഞത് വാങ്ങുകയാണെങ്കിൽ മിനിമം നമുക്ക് വേണ്ട രൂപ 4,580, 4,580 രൂപ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സാരംഗ് ഹാസ് 8,000 rupees വിത്ത് ഹിം, സാരംഗിന്റെ കൈവശം 8,000 രൂപയുണ്ട്. ഇവിടെ ഓരോന്നിന്റെയും റൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൈവശമുള്ള മുഴുവൻ തുകയും നൽകി സാരംഗ് 3 സാധനങ്ങൾ വാങ്ങി. ഏതൊക്കെയായിരിക്കും അത്? 8,000 രൂപ, 8,000 rupees ആണ് ഉള്ളത്. ഈ 3 സാധനങ്ങളായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക, മിക്സി, ടോർച്ച്, ഗ്യാസ്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 3,450 പ്ലസ് 1,305 പ്ലസ് 3,245, ഇതാണോ വാങ്ങിയത് നമുക്ക് അറിയില്ല. 8,000 ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ്. 0 + 5 + 5 = 10, 1 + 5 = 6, 6 + 4 = 10, 1 + 4 = 5 + 3 = 8, 8 + 2 = 10, 1 + 3 = 4, 5, 6, 7, 8, 8,000 is amazing. റെഡി ആണ് കേട്ടോ. അപ്പോ ഏതൊക്കെയാ വാങ്ങിയിട്ടുണ്ടാവുക മക്കളെ? മിക്സർ, ടോർച്ച്, ഗ്യാസ് സ്റ്റൗ, ഈ 3 ഐറ്റംസും ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.